കഴിഞ്ഞ ഫെബ്രുവരി 10ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ 30-കാരി അന്തേവാസിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് കേന്ദ്രത്തിലെ സുരക്ഷാ വീഴ്ച ചർച്ചയായത്. പിന്നീട് ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കുന്ന പാത്രം വെച്ച് ഭിത്തി തുരന്ന് രക്ഷപ്പെട്ടവർ ഉൾപ്പെടെ നിരവധി അന്തേവാസികളാണ് കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയത്. കേന്ദ്രത്തിലെ വീഴ്ചകൾ പുറത്തു വന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ അടിയന്തര യോഗം ചേർന്നിരുന്നു. മാനസികാരോഗ്യ കേന്ദ്രങ്ങളെ ആവശ്യാനുസരണം ആധുനികവൽക്കരിക്കുവാനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും കേന്ദ്രത്തെ രോഗി സൗഹൃദമാക്കുവാനും ചർച്ചയിൽ തീരുമാനമായിരുന്നു. വിഷയത്തിൽ പ്രത്യേക സമിതിയെ നിയോഗിച്ച് നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി ശുപാർശ സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കെ എസ് ഷിനുവിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് കുതിരവട്ടത്ത് വിദഗ്ധ പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ചികിത്സയ്ക്കെത്തിയവർ ചാടിപ്പോകാനുണ്ടായ സാഹചര്യം, സുരക്ഷാ വീഴ്ച, നിയമനങ്ങൾ കൃത്യമായി നടത്താതിരുന്നത് എന്നിങ്ങനെ കേന്ദ്രത്തിലെ സങ്കീർണ പ്രശ്നങ്ങളെല്ലാം സമിതി പഠിച്ചു. റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പിറ്റേന്ന് കേന്ദ്രത്തിൽ ഉടൻ തന്നെ 8 ജീവനക്കാരെയെങ്കിലും നിയമിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സെക്രട്ടറിക്കാണ് കോടതി നിയമന ചുമതല നൽകിയത്. ഫെബ്രുവരി 23 നിയമന പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് ഉദ്യോഗസ്ഥൻ സമർപ്പിക്കണമെന്നും കോടതി അറിയിച്ചു. 469 അന്തേവാസികളുള്ള കേന്ദ്രത്തിൽ 4 താൽക്കാലിക സുരക്ഷാ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. രാത്രികാലങ്ങളിൽ ആശുപത്രിയിൽ ഒരാൾ മാത്രമാണ് കാവൽ നിൽക്കുക. 319 വനിതാ അന്തേവാസികളുള്ള കേന്ദ്രത്തിൽ ഒരു വനിതാ സുരക്ഷാ ജീവനക്കാരി പോലുമില്ല. പക്ഷേ കോടതി ഉത്തരവ് വന്നിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും നിയമനം മാത്രം നടക്കുന്നില്ല. തസ്തിക രൂപവൽക്കരണം സംബന്ധിച്ച ഒരറിയിപ്പും ആശുപത്രിക്ക് ഇന്നേവരെ കിട്ടിയിട്ടില്ലെന്ന് സൂപ്രണ്ട് ഡോക്ടർ കെ സി രമേശൻ ഉറപ്പിച്ചു പറയുന്നു. നിയമനങ്ങൾ നടത്തേണ്ടത് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് ആണെന്നും തസ്തിക നിർണയത്തെക്കുറിച്ച് സർക്കാരാണ് അറിയിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശുപത്രിയിൽ എത്ര ഒഴിവുകളുണ്ടെന്നും എത്ര പുതിയ തസ്തികകൾ വേണമെന്നും സർക്കാരിനെ നേരത്തെ അറിയിച്ചിരുന്നതായും സൂപ്രണ്ട് പറയുന്നു. പഴയ കെട്ടിടങ്ങളും കാലഹരണപ്പെട്ട സ്റ്റാഫ് പാറ്റേണുമാണ് കേന്ദ്രത്തിൽ ഇപ്പോഴും തുടരുന്നത്. ആകെയുള്ള 29 ഒഴിവുകളിൽ 7 മാത്രമാണ് ദിവസവേതനക്കാരെ നിയമിച്ച് സർക്കാർ നികത്തിയിരിക്കുന്നത്. 8 വാച്ച്മാൻ തസ്തികകളിൽ 4 മാത്രമാണ് നിലവിൽ ജീവനക്കാരുള്ളത്. ബാർബർ സ്കാവഞ്ചർ തസ്തികകളിൽ ഇപ്പോൾ ഓരോ താൽക്കാലിക ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെയും ഹോസ്പിറ്റൽ അറ്റൻഡൻറ്റ് ഗ്രേഡ് 1 4 പാചകക്കാരുടെ 3 സർജൻറ്റ് സൈക്യാട്രിസ്റ്റ് സോഷ്യൽ വർക്കർ ഹോസ്പിറ്റൽ അറ്റൻഡൻറ്റ് ഗ്രേഡ് 2 ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് വർക്ക് മിസ്ട്രസ് ഇൻസ്ട്രക്ടർ വീവിംഗ് മാസ്റ്റർ എന്നീ തസ്തികകളിലെ ഓരോ ഒഴിവുകളും ഇപ്പോഴും കാലിയാണ്. സൈക്യാട്രിസ്റ്റ് സോഷ്യൽ വർക്കർ ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് വർക്ക് മിസ്ട്രസ് ഇൻസ്ട്രക്ടർ വീവിംഗ് മാസ്റ്റർ എന്നിവരാണ് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത്. ഈ പദവികളിലൊന്നും കേന്ദ്രത്തിൽ ഇപ്പോൾ ആളില്ല. പുനരധിവാസ പദ്ധതികൾ കോവിഡ് വ്യാപനം തുടങ്ങിയ കാലത്ത് നിലച്ചതാണ്. ഇപ്പോൾ നടത്താൻ ആളുമില്ല. മാനസികാരോഗ്യത്തെ സംബന്ധിച്ചുള്ള അബദ്ധധാരണകളിൽ നിന്ന് ഇപ്പോഴും മുക്തി നേടാത്തൊരു സമൂഹത്തിലേക്ക് രോഗികൾ ചികിത്സയ്ക്ക് ശേഷം മടങ്ങിയെത്തുമ്പോൾ സമ്മർദ്ദം കഴിയുവോളം കുറയ്ക്കാൻ വേണ്ട പരിശീലനമൊരുക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അവിഭാജ്യ ഘടകമാണ്. വർഷങ്ങളായി അതുപോലും ഉറപ്പുവരുത്താൻ കഴിയാത്ത സർക്കാർ പിന്നെ എന്തിനാണ് ഈ കേന്ദ്രം ഇന്നും നടത്തിവരുന്നത്? രോഗികൾക്ക് കൃത്യമായ ചികിത്സയും ശുശ്രൂഷയും സൗകര്യങ്ങളും ഒരുക്കാതെ അന്തേവാസികൾ ചാടിപ്പോകുമ്പോൾ യോഗം ചേർന്നിട്ട് എന്താണ് കാര്യം? നിയമനങ്ങൾ നടത്തുന്നതിൽ അനാസ്ഥ കാണിച്ചിട്ട് സർക്കാർ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ സ്ഥാപനങ്ങളെ പഴി പറയുന്നതുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം എന്നതൊഴിച്ച് വേറെ ഗുണമൊന്നുമില്ലല്ലോ. നടപടികളിൽ വീഴ്ച വരുത്തുന്നത് വഴി ആരോഗ്യവകുപ്പ് ദ്രോഹിക്കുന്നത് പ്രതികരിച്ചാൽ പൊതുജനം ഗൗരവം നൽകാത്ത സമനില തെറ്റിപ്പോയ പാവങ്ങളെയാണെന്ന് പ്രത്യേകം ഓർക്കണം. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് TV, മലയാളം.